തീപിടുത്തമുണ്ടായ കോട്ടൽ മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. വിവരങ്ങളുമായി കെബി ശ്രീധരൻ ഉണ്ട്. ശ്രീധരൻ, തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണല്ലോ, മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരം ഏതായാലും പറഞ്ഞിട്ടുണ്ട്. ഈ തീ തൊട്ടടുത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിലേക്കും അതുപോലെ തന്നെ കടലാസിലേക്കും പടരുകയായിരുന്നു. ഏതായാലും വലിയ തീപിടുത്തം തന്നെ ഈ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ കത്തിനശിച്ചു. 17 തൊഴിലാളികൾ അകത്തുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പെട്ടെന്ന് ഓടിമാറിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അതിൽ ജീവനക്കാരിൽ ഒരാൾ ഈ തീ പടരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിമാറുകയാണ് ഉണ്ടായത്. ഈ പ്രദേശം എന്നുള്ളത് ഗൈനക്കോളജി വാർഡിനും കാർഡിയോളജി വാർഡിന്റെയും പുറകുവശം ആയിട്ട് വരും. പക്ഷേ ഈ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി സംവിധാനത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു മേഖലയായതിനാൽ തന്നെ ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. പക്ഷേ ഈ പ്രദേശത്ത് വലിയ പുക ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കാണ് കത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അണയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തൊട്ട് പുറത്തുള്ള ഒരു പ്രദേശ ക്യാബിനിലേക്ക് കൂടി ഈ തീ ഇപ്പോൾ പടർന്നിട്ടുണ്ട്. അതിനകത്ത് ജനറേറ്റർ RMO രഞ്ജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജൻ, ഈ അപകടം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്? ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരുപാട് നാശനഷ്ടം സംഭവിച്ചുവല്ലോ. നമ്മൾ അവിടെ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധാനം നമ്മൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കളക്ട് ചെയ്ത് അതിന്റെ തിക്നെസ് അനുസരിച്ച് തരം തിരിച്ച് അത് ബണ്ടിൽ ചെയ്ത് നമ്മളത് വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് രാവിലെ നമുക്ക് 18 ജീവനക്കാർ ജോലി ചെയ്യുന്ന സമയത്താണ് തീപിടുത്തം കണ്ടത്. പെട്ടെന്നുണ്ടായ തീപിടുത്തമാണ്. ഈ അരിക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആയത് കാരണം പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയായിരുന്നു. നമുക്ക് ആളപായമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു 70-80 ലക്ഷം രൂപയോളം നഷ്ടം ഉള്ളതായിട്ട് നമുക്കിപ്പോൾ കണക്കാക്കുന്നു. തീ ഇപ്പോൾ ഒരുവിധം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ആയത് കാരണം തന്നെ നമുക്ക് നിയന്ത്രിക്കാനും കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. മറ്റ് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായത് കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. മറ്റ് അപകടങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം സേഫാണ്. ശരി, RMO പ്രതികരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. 17 ജീവനക്കാർ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്.